ഫലസ്തീൻ നഗരമായ ഗസയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ചു വയസ്സുകാരിയടക്കം പേർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ചയോടെയുണ്ടായ ആക്രമണത്തിൽ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽഗുദ് ബ്രിഗേഡിന്റെ കമാൻഡർ തൈസീർ അൽ ജബ്രിയും കൊല്ലപ്പെട്ടതായി സംഘടന അറിയിച്ചു ഗസ നഗര ഹൃദയത്തിലെ ഫലസ്തീൻ ടവറിലുള്ള അപ്പാർട്ട്മെന്റിന് നേരെയായിരുന്നു ആക്രമണം അമ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റുവെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ഉടനെയായിരുന്നു ഞങ്ങളുടെ പാർപ്പിട സമുച്ചയത്തിനുമേൽ വൻ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയുണ്ടായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതിനാൽ എല്ലാവരും ഭീതിയോടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു രക്തത്തിൽ കുളിച്ച വസ്ത്രങ്ങളുമായി പ്രദേശവാസി അൽ ജിറ ടിവിയോടെ പറഞ്ഞു പ്രദേശത്ത് ഒന്നിലേറെ തവണ സ്ഫോടന ശബ്ദം കേട്ടിരുന്നുവെന്നും ഇസ്രായേൽ നിരീക്ഷണ ഡ്രോണുകൾ പറഞ്ഞിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ഇതിനിടെ തെക്കൻ മേഖലയായ ഗാൻ യൂനിസിലും റാഫയിലും അൽഷുജയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അധിനിവ വെസ്റ്റ് ബാങ്ക് നഗരമായ ജനീനിൽ മുതിർന്ന ഫലസ്തീൻ നേതാവ് ബസാം അൽ സാദിയെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം ഉടലെടുത്തത് ഗസയിലെ ഏക വൈദ്യുതി നിലയത്തിലുള്ള ഇന്ധനം വരുന്ന പാതയടക്കം ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ അടച്ചിരുന്നു ശത്രു തങ്ങളുടെ ജനത്തിനു നേരെ ആക്രമണം തുടങ്ങിയിരിക്കുകയാണെന്നും ചെറുത്തുനിൽപ്പ് തങ്ങളുടെ ബാധ്യതയാണെന്നും ഇസ്ലാമിക് ജിഹാദ് വൃത്തങ്ങൾ വെള്ളിയാഴ്ച പ്രതികരിക്കുകയും ചെയ്തു ഇസ്രായേൽ അതിർത്തി മേഖലയിൽ പ്രത്യേക സാഹചര്യം ഉരുത്തിരിഞ്ഞതിനാൽ ഗസയിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ഫലസ്തീൻ നേതാവിനെ അറസ്റ്റ് ചെയ്തതിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് മേഖലയിൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആക്രമണം തുടങ്ങിയത് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും ഹമാസ് പ്രതികരിച്ചു അതേസമയം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലോ നവംബറിലോ നടക്കുമെന്ന് നഫ്തലി അലി ബെന്നറ്റ് അറിയിച്ചു ഇസ്രായേൽ പാർലമെന്റിലേക്കുള്ള മൂന്ന് വർഷത്തിനിടയിലെ അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പാകും അത് ഭരണമുന്നണി രൂപീകരിക്കപ്പെടുന്നതിനുള്ള കരാർ പ്രകാരം യായുർ ലഭ്യതായിരിക്കും കാവൽ പ്രധാനമന്ത്രി ഭരണമുന്നണിയുടെ തീരുമാനം ഇസ്രായേലിനെ വീണ്ടും രാഷ്ട്രീയ അസ്ഥിരതയിലേക്കാണ് കൊണ്ടുപോകുന്നത് അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന വലതുപക്ഷ പാർട്ടിയായ ലിക്വിഡ് പാർട്ടിയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ബെഞ്ചമിൻ നദന്യാഹുവിന് രാഷ്ട്രീയ ജീവശ്വാസമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ സഖ്യത്തിന് അഭിപ്രായ സർവേകൾ മുൻതൂക്കം നൽകുന്നുണ്ട് എന്നാൽ കേവല ഭൂരിപക്ഷം നെതന്യാഹുവിന്റെ സഖ്യത്തിന് ലഭിക്കില്ലെന്നും ചില സർവേകൾ വ്യക്തമാക്കുന്നുണ്ട്